സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജോബിന്റെ ജീവിതഗ്രന്ഥത്തിൽ നിന്ന് നാം ഇന്ന് ഹബക്കുക്ക് പ്രവാചകനിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ആളും അത്ര പിറകിലല്ല ദൈവത്തോട് ഗുസ്തി പിടിക്കാൻ. ദൈവത്തോട് ഗുസ്തി പിടിച്ച നീതിമാന്മാർ, ദൈവത്തോട് കലഹിക്കുന്ന ഒരു താളമാണ് ഈ ഗ്രന്ഥത്തിന്. പക്ഷേ ഇന്ന് സങ്കീർത്തനം 95 പറയും പോലെ ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഹൃദയ കാഠിന്യത്തിൽ നിന്നുളവാകുന്ന ദുശ്ശാഠ്യമല്ല അത്, മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യം തന്നെയാണ്. റോമർ 8:15. ഇന്ന് ശ്ലീഹ തിമോത്തിയെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളിൽ ഈ അറിവ് കൂടുതൽ വിളങ്ങുന്നുണ്ട്. 2 തിമോത്തി 1:6 മുതൽ. ദൈവത്തെ പ്രതി ലജ്ജിക്കുന്ന, ഭയപ്പെടുന്ന ഒരാത്മാവിനെയല്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഹബക്കുക്ക് പ്രവാചകന്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ഹബക്കുക്ക് കണ്ട ഭാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭാരം, മാഷ എന്നത് നാം ചുമക്കേണ്ടത്, നാഷ എന്നാണ് അർത്ഥം. നാം നേരത്തെ കുറേയധികം ധ്യാനിച്ചിട്ടുള്ളൊരു സംഗതിയാണത്, എങ്ങനെ ക്രിസ്തുവും സുവിശേഷവും നമുക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. പാരാദിദോമി ഈ വാക്ക് ഇനിയും നമ്മൾ ഇന്ന് കാണും. ഹബക്കുക്ക് കാണുന്ന ദൈവഭാരം സാധാരണ ദൈവവചനത്തിന്റെ ഘനത്തെ സൂചിപ്പിക്കുന്നതാണ് ആ പദം. ഹബക്കുക്ക് വചനത്തെ കാണുകയാണ്. തന്റെ ശരീരത്തിന്റെ ക്ലേശഭാരത്തിൽ ഇന്നലെ ജോബ് ദൈവത്തെ കണ്ടതുപോലെ രക്ഷണീയമായ ഒരു അനുഭവം തന്നെയാണിത്. ഹബക്കുക്ക് എന്ന പേരിന് ആലിംഗനം എന്നൊരു ധ്വനിയുണ്ടത്രേ. അതിനാൽ മനുഷ്യനും ദൈവവും പരസ്പരം ആശ്ലേഷിക്കുന്ന ഒരു സംഗമാനുഭവമാണ് ഈ പ്രവചനം എന്ന് വിശുദ്ധ ജെറോം നിരീക്ഷിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നീതിമാന്റെ സഹനങ്ങളിൽ വിരിയുന്ന മനുഷ്യപുത്രന്റെ താഥാത്മ്യം തന്നെയാണിത്. ഹബക്കുക്ക് 1 സങ്കീർത്തനം 94 ധ്വനിയുണ്ട്. എത്ര നാൾ ദൈവം കണ്ണും കാതും അടച്ച് ദുഷ്ടന്റെ ദുഷ്ടത നോക്കാതെയും തന്റെ നിലവിളി കേൾക്കാതിരിക്കുകയും ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഹൗ ലോങ്. ഇന്ന് 94 തുടർന്ന് വരുന്ന സങ്കീർത്തനം 95 രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തെയും വിധിയെയും കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. അതായത് ദൈവം കണ്ണും കാതും തകർന്നവനല്ല, അവിടുന്ന് എല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാംവിധം കേൾക്കുകയും ചെയ്യുന്നുണ്ട്, എല്ലാം കൃത്യമായി വിധിക്കുകയും ചെയ്യും. എത്ര നാൾ, ഹൗ ലോങ് എന്ന ഈ ചോദ്യം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം മനുഷ്യൻ മനുഷ്യനോടും ദൈവത്തോടും ദൈവം തന്നോട് തന്നെയും ആത്മഗതമെന്നോണം ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതിന് അസാമാന്യമായ ഒരു ധൈര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാവം കൈവരുന്നുണ്ട്. ജോബിന്റെ സംവാദങ്ങളിൽ നാം അത് കണ്ടിരുന്നു. തികഞ്ഞ ആശയക്കുഴപ്പത്തിന്റെയും തളർച്ചയുടെയും ഭാവമുണ്ട് അതിന്. വെക്സേഷൻ ആൻഡ് എക്സാസ്പിറേഷൻ. ഹൗ ലോങ്, ദൈവം എത്ര വൈകുന്നു എന്ന ഈ ചോദ്യത്തിന്റെ ആവർത്തനം മറ്റൊരു ചോദ്യത്തിലേക്കാണ് ഒടുക്കം എത്തിച്ചേരുന്നത്. വൈ, എന്തുകൊണ്ട് കർത്താവേ അങ്ങ് വൈകുന്നു എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ സങ്കീർത്തനം 88 ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത് നാം കേട്ടിരുന്നു. ദൈവം എല്ലാം തന്നെ തന്റെ ഉചിതമായ സമയം, കൈറോസ്, അപ്പോയിന്റഡ് ടൈമിൽ സാധിക്കുന്നു. ഹൗ ലോങ്, അതാണ് അവിടുത്തെ നീതി. വൈ, ഇത് തിരിച്ചറിയുന്നവൻ ദൈവത്തിന്റെ ഹൃദയത്തിലേക്കുള്ള പഴുത് കണ്ടെത്തി കഴിഞ്ഞു, ദൈവസ്നേഹത്തിന്റെ ഹൃദയ ഉറവുകളെ തൊട്ടുകഴിഞ്ഞു. ഹബക്കുക്കിന്റെ ചോദ്യങ്ങളെ ദൈവം ഉത്തരങ്ങൾ കൊണ്ട് പുണരുകയാണ്. ദൈവത്തിന്റെ വചനങ്ങൾ പേർന്ന പ്രവചനങ്ങൾ അതിന്റെ നിശ്ചിത സമയത്ത് നിറവേറുക തന്നെ ചെയ്യും. ഇന്നലെ നാം ശ്രദ്ധിച്ചതോർത്താൽ ശിഷ്യരുടെ ഭാഗധേയങ്ങൾ നാഥന്റേത് തന്നെയാകുന്നു അവരുടെ വചനങ്ങളും. അതിനാൽ ദൈവവചനം ഓടുന്നവർക്ക് പോലും വായിക്കത്തക്ക വിധം വലുതായി ഫലകങ്ങളിൽ എഴുതി വയ്ക്കുവിൻ എന്ന് നാഥൻ പ്രവാചകനോട് പറയുന്നു. തിരക്ക് പിടിച്ച് ഓടുന്നവർക്ക് പോലും വായിക്കാൻ തക്ക വിധം മുഴുപ്പിൽ എന്നായിരിക്കും ഒരർത്ഥം. പക്ഷേ അതിനേക്കാൾ സുന്ദരമായ ഒരു അർത്ഥതലമുണ്ട് അതിന്. ഓടിയാൽ മാത്രം വായിക്കാൻ പറ്റുന്ന രീതിയിലെന്നാണത്. അതായത് ദൈവത്തോടൊപ്പം ചരിക്കുന്നവന് മാത്രമേ വചനത്തിന്റെ പരമ്പൊരുൾ ചുരുൾ നിവർത്തുന്നതുപോലെ വായിക്കാനാകൂ എന്നർത്ഥം. ദൈവവചനത്തെ കൈയേൽക്കണമെന്ന് ഇന്ന് തിമോത്തിയോട് ശ്ലീഹ പറയുന്നത് പോലെ അതിന്റെ ധ്വനിയെന്നോണം Ephesians 3 പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹത്തിലും ശക്തിയിലും വേരുറച്ചാൽ ദൈവസ്നേഹത്തിന്റെ ആഴവും പരപ്പും നമുക്കറിയാനാകുമെന്ന്. ദൈവത്തോടൊപ്പം ഓടിപ്പായുന്ന മനുഷ്യർ പരക്കം പായുന്ന ലോകത്തിന് ബദലായി. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ വിശുദ്ധ കുച്ചത്രേസ്യായുടെ ക്രിസ്മസ് ഗ്രേസ് എന്ന പരിവർത്തന അനുഭവത്തെക്കുറിച്ച്. അവിടെ അവൾ പറഞ്ഞത് താൻ ഒരു തൊട്ടാവാടിയിൽ നിന്ന് മല്ലനെ പോലെ ഓടാൻ കഴിവുള്ളവളായി എന്നാണ്. ഇന്ന് ലൂക്ക നാഥനോടൊപ്പമുള്ള യാത്രാമധ്യേയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം കുറിക്കുന്നത് എന്നോർക്കുമ്പോൾ ഈ അർത്ഥതലങ്ങൾക്ക് മിഴിവേറുകയാണ്. വചനത്തിന്റെ പൂർണ്ണത അറിയാൻ നാം ദൈവത്തോടൊപ്പം പായണം. ഇന്ന് സങ്കീർത്തനം 95, കഴിഞ്ഞ ദിവസങ്ങളിൽ ജോബ് 38:16, സങ്കീർത്തനം 88:6 എല്ലാം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ നിഗൂഢമായ അറകളെ തുറന്നിടുന്നുണ്ട്. എല്ലാം സൃഷ്ടിച്ച ഏൽ ദൈവം, കർത്താവ് യാഹുവേ തന്നെയാണെന്ന് ആ സങ്കീർത്തനം പ്രഖ്യാപിക്കുകയാണ്. ജോബിന്റെ ദൈവിക ബോധ്യത്തിലുണ്ടായ ആ ഉയർച്ചയെ
ഏൽ, യാഹ്വെ എന്നീ രണ്ട് ബോധ്യങ്ങളിലൂടെ നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നല്ലോ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഏൽ തന്നെയാണ്. സ്നേഹത്തിൻ്റെ ഉടമ്പടിയുമായി എന്നെ വ്യക്തിപരമായി ചേർത്ത് നിർത്തുന്ന കർത്താവ് യാഹ്വെ. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനത്തിന് ഉടമ്പടി സ്നേഹത്തിലേക്ക് നമ്മെ ഉണർത്തുന്ന ഒരു ഭാവമുള്ളത്. യഥാർത്ഥത്തിൽ ഇത് സഭയുടെ യാമപ്രാർത്ഥനകളിലെ ഉണർത്തുപാട്ടുമാണ്. ദൈവസ്വരം കേൾക്കുക, മസില് പിടിക്കാതെ, ദൈവവുമായി മല്ലിടാതെ എന്ന് പ്രഭാതത്തിൽ ആദ്യമേ തന്നെ വിളിച്ചുണർത്തി നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനം കടന്നു വരുന്നത് ഇടയനെ പോലെ നമ്മെ പോറ്റുന്ന നാഥനെയും സ്വച്ഛമായ വിശ്രമത്തിലേക്ക് അവൻ നമ്മെ ചേർത്ത് നടത്തുന്നതിനെയും അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ന് ശ്ലീഹ തിമോത്തിയോട് പറയുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ദിദോമി ത്രിവിധമായ ദാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നാം ദൈവ വഴിയിൽ ചുമന്ന് നടക്കേണ്ട ദൈവിക ദാനങ്ങൾ. ശക്തി, സ്നേഹം, ആത്മനിയന്ത്രണം, ഇവ മൂന്നുമാണത്. കഴിഞ്ഞ ദിവസം നാം കണ്ടു നാം എങ്ങനെ ക്രിസ്തുവിൻ്റെ രക്ഷാകര ശക്തി ദുനാമിസിന്റെ തുടർച്ചയാകുന്നുവെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ ചൊരിയപ്പെട്ടും ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ ക്രമപ്പെടുത്തിയ ഒരു ജീവിതക്രമമായിരിക്കണം നമ്മുടേത്. അതുകൊണ്ടാണ് തൊട്ടു മുൻപേ നാം ശ്രദ്ധിച്ചതുപോലെ ഫേസ്യർ 3 പറഞ്ഞത്, ശക്തിയിലും സ്നേഹത്തിലും വേരുറക്കുക എന്ന്. ദൈവവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ ശ്ലീഹ തിമോത്തിയോട് പറയുകയാണ്, വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറച്ചുകൊണ്ട് നാം ദൈവവചനത്തെ നിധി എന്ന പോലെ കാക്കുവാൻ. പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിതമായ ഒരു ദീർഘക്ഷമ, സ്പിരിറ്റ് എനർജൈസ്ഡ് പെർസീവറൻസിൻ്റെ ജീവിതശൈലിയാണ് ശ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നത്. അതായത് നാം നേരത്തെ കണ്ടതുപോലെ ദൈവാത്മാവിനാൽ പൂരിതരായി ദൈവത്തോടൊപ്പം എത്ര നേരം വേണമെങ്കിലും ഓടിക്കൊണ്ട് ദൈവസ്നേഹത്തെ പ്രസരിപ്പിക്കാനുള്ള വിശ്വാസധീരത. ഹബക്കുക്കിനെ ആ നിലപാടിലേക്കാണ് ദൈവം ആലിംഗനം ചെയ്ത് നിർത്തിയത്. ഇന്ന് ലൂക്ക 17:5-10 വരെ ഇപ്രകാരം വിശ്വാസം എന്നത് ദൈവകൃപയുമായി ചേർത്ത് വെച്ചാണ് നാഥൻ പഠിപ്പിക്കുന്നത്. ഹബക്കുക്ക് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ ഒരുവൻ നീതീകരിക്കപ്പെടുന്നുവെന്നറിയാൻ. ഇത്തിരി വിശ്വാസമേ ഉള്ളൂവെങ്കിലും അത് ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മിൽ വൻ കാര്യങ്ങൾ നിവർത്തിതമാക്കാനിടയാക്കും. വിശ്വാസമില്ലാതെ പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. മാത്രമല്ല വിശ്വാസത്തെ പ്രതി നാം ചെയ്യുന്നതൊക്കെയും നമ്മുടെ ശക്തിയാലല്ല, ദൈവകൃപയാലാണ് നാം നിവർത്തിക്കുന്നതെന്നും തിരിച്ചറിയേണ്ടതുണ്ട്. വിശ്വസ്തരായ ഭൃത്യരെ പോലെ ഏൽപ്പിച്ചതൊക്കെയും വിശ്വസ്തയോടെ ചെയ്തിട്ട് പ്രതിഫലേച്ചയില്ലാതെ നിൽക്കുന്ന വിശ്വസ്തരായ ഭൃത്യർ. നാഥ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന ശിഷ്യരുടെ നിവേദനത്തിനെ തുടർന്നാണ് നാഥൻ ഇതൊക്കെയും പഠിപ്പിക്കുന്നത്. ഇന്നലെ നാം അത് ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് വിശ്വാസമുണ്ടെന്ന് നാം കരുതുമ്പോഴും ചില സമയം അത് വിശ്വാസമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കുകയാണ്. അങ്ങനെയൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് ശരണത്തോടും സ്നേഹത്തോടും അവനെ ഗാഢമായി പുണരുകയേ നിവർത്തിയുള്ളൂ. അപ്പോൾ അവൻ്റെ ഉടലാകെ പരക്കുന്ന വചനങ്ങൾ നാം കാണും അവനെ പുണർന്നുകൊണ്ട് അങ്ങനെ ഓടുമ്പോൾ.